നമസ്കാരം നമ്മൾ മറ്റൊരു ഫുള്ളോട് ഫ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കാലിക്കട്ട് റോഡ്വേ കാസ്റ്റിനാണുള്ളത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞങ്ങൾ ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മുടെ ദാവൂദ് ഇബ്രാഹിം യൂസ് ചെയ്തിരുന്ന ഒരു നിസാൻ പെട്രോൾ Y60 ആണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്ന് ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ റോഡ്വേ കാസില് നോർമൽ പ്രീമിയം യൂസ്ഡ് കാർസ് മാത്രമല്ല, കുറച്ച് ക്ലാസിക് കാർസും കുറച്ച് കളക്ടേഴ്സ് എഡിഷൻ കാർസും പിന്നെ കുറച്ച് സെലിബ്രിറ്റീസ് യൂസ് ചെയ്ത കാർസൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ ഇന്ന് ഇവിടെ കാണാൻ പോവാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വിലവിവരങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി നിങ്ങളൊരു വണ്ടി എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുറച്ചധികം ഹെവി കണ്ടൻറ് നമ്മുടെ പുറകെ ലൈൻഡപ്പ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച കുറേ ഹെവി കണ്ടൻറ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഒരു മലയാളി വണ്ടി എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമായിരിക്കും. അത്ര ഹെവി സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, തൊട്ട് പുറകെ ഓരോന്നോരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇനിയൊന്നും പറയുന്നില്ല, ബാക്കി പുറകെ വരുന്ന വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഇവിടുത്തെ കളക്ഷനുകൾ കണ്ടുപോകാം. ഇദ്ദേഹത്തെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും എന്തായാലും കണ്ടിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടെ പരിചയപ്പെടുത്താം, നമ്മുടെ റോഡ്വേ കാർസിൻ്റെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടറാണ് ഇവിടെ നിൽക്കുന്നത്. പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. പേര് സെയ്ദ്ന്നാണ്. സെയ്ദ്ന്നാണ്. കാലിക്കറ്റിലാണ് ഞങ്ങൾ ബേസ് ചെയ്തിട്ടുണ്ട്. ആ അതെ. ഓക്കെ, അപ്പോൾ എന്താണ് റോഡ്വേ കാർസ് എന്ന് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഐഡിയ കൊടുത്തത്? റോഡ്വേ കാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം മാർക്കറ്റ് പ്ലേസ് ആണ്. അത് ക്ലാസിക് കാർസും ഉണ്ട്, പ്രീമിയം സെഗ്മെൻറ്റ് വണ്ടികളും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അത് എല്ലാ ടൈപ്പ് ഓഫ് എക്സോട്ടിക് വെഹിക്കിൾസ് ആൻഡ് ക്ലാസിക് വെഹിക്കിൾസ്. ക്ലാസിക് വെഹിക്കിൾസ് നമ്മൾ മെയിൻലി കോൺസെപ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കാർസ് ആണ്. അതായത് റിട്ടയർമെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെഡ് മണി ഉള്ള ആൾക്കാർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്രിസിയേഷൻ വരുന്ന വണ്ടികൾ. 1 year 2 years 3 years ആ ഗ്യാപ്പിൽ വണ്ടിൻ്റെ വാല്യൂ കൂടും, കൂടത്തേ ഉള്ളൂ. സാധാരണ നോർമലി വണ്ടികളിൽ ഡിപ്രിസിയേഷൻ ആണ് വരാം, ഇത് അപ്രിസിയേഷൻ ആണ് വണ്ടിക്ക് വരുന്നുള്ളത് ആക്ച്വലി. ഓക്കെ, അതും ഹൈ ക്വാളിറ്റി വെഹിക്കിൾ 19,000-20,000 കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് നമ്മളിവിടെ ചെയ്യുന്നത്, സെൽ ചെയ്യുന്നത്. ക്ലാസിക് കാർസ് തന്നെ ഈ പ്രീമിയം സെഗ്മെൻറ്റും നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മൾ എല്ലാ സെഗ്മെൻറ്റിൽ നിന്നും പെട്ട വണ്ടികൾ ഇന്ന് ഇവിടെ നിന്ന് കാണുന്നതായിരിക്കും. ഒരു വണ്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോ കൊണ്ട് ബാക്കിയുള്ള എല്ലാ ടൈപ്പ് വണ്ടികളും നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നതായിരിക്കും. ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ആദ്യം നമുക്ക് ഈ വണ്ടിയെ തന്നെ പറ്റി സംസാരിക്കാം അല്ലേ. ഫ്രണ്ടിൽ തന്നെ ഒരു 7 സീരീസ് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോളൂ. ഇത് ആക്ച്വലി 17 മോഡല് 7 സീരീസ് ആണ്. 730 LD എം സ്പോർട്ട് ആണ്, ഡീസൽ വണ്ടി. ഇത് ആക്ച്വലി 1 point something അബൗട്ട് 1 CR വരുന്ന വണ്ടിയായിരുന്നു ആക്ച്വലി. ഓക്കെ, സെല് ചെയ്യാൻ പ്രൈസ് 75 lakhs ആണ്. ഓക്കെ, അറൌണ്ട് 24,000 കിലോമീറ്റേഴ്സ് റൺ ആയിട്ടുണ്ട് വണ്ടി. ഓക്കെ ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു എം ആണ്, സ്പെഷ്യലി എം സീരീസ് ആണ്. 7 സീരീസിൻ്റെ എം സ്പെക് ആണ് ഈ വണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി നമുക്ക് പയ്യെ പയ്യെ ഓരോന്നിലേക്ക് കടക്കാൻ തരുന്നത്, നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ബെൻസ് ഈ ക്ലാസ് ഇറക്കുന്നുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലേ. അപ്പോൾ 7 സീരീസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഒരു ബെൻസ് ഈ ക്ലാസ് ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. രണ്ട് വൈറ്റ് കളറിൽ രണ്ട് വമ്പന്മാരെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കേട്ടോ? ഇത് ആക്ച്വലി 18-19 വണ്ടിയാണ്. ഓക്കെ, വെറും 7,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് എസ് ക്ലാസിന്റെ ഗ്രില്ലാണ് ഫ്രണ്ടിൽ വരുന്നത്. ഷോറൂമിൽ തന്നെ അവർ 4 lakhs എന്തോ പേ ചെയ്തിട്ട് മാറ്റിയ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, പിന്നെ ഇത് ആകെ രണ്ടാൾക്കാരെ ഈ വണ്ടി യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിന്റെ വണ്ടി ഓടിച്ച ഡ്രൈവറും പിന്നെ ഇതിന് ബാക്കിൽ ഇരുന്ന ഓണറും എറണാകുളം പേസ് ഒരു വലിയൊരു പ്രീമിയം കസ്റ്റമർ യൂസ് ചെയ്താണ്. കൂടുതൽ ആരും ഇത് യൂസ് ചെയ്തിട്ടില്ല ഈ വണ്ടിയിൽ, ആൾ കയറിയിട്ടില്ല, സീറ്റ് യൂസ് ചെയ്തിട്ടില്ല. പ്രീമിയം ആരും നല്ല പ്രീമിയം യൂസ് ആരും യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. കാരണം 8,000 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും ആയില്ലല്ലോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ വില വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? ഇത് ആക്ച്വലി 60 lakhs. 60 lakhs ആണ് ഇപ്പോൾ പ്രൈസ് വരുന്നത് അല്ലേ. ഇത് ഈ പ്രൈസ് പറയുന്നതായിട്ട് ശരിക്കും ഒരു ആസ്കിംഗ് പ്രൈസ് ആണ്. നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിയതിന് ശേഷം സംസാരിച്ച് കഴിഞ്ഞാൽ ബാക്കി വിലയിൽ ഒരു വ്യത്യാസമുണ്ട്. ഇത് എപ്പോഴും നമ്മൾ, ഞാനിത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ വില പറയുന്നത് ഒരു ആസ്കിംഗ് പ്രൈസ് ആയിരിക്കും. ഇത് നെഗോഷ്യബിൾ ആണ്, അത് നിങ്ങൾ ഡയറക്റ്റ് കഴിയുക അല്ലെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിലൊരു തീരുമാനമുണ്ടാവും. അപ്പോൾ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും അപ്പം അതുപോലെ വീഡിയോയുടെ താഴത്തുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന പോർഷൻ ഒന്നുണ്ടാവും. ഓക്കെ, ഞാൻ രാവിലെ ഇവിടെ വന്നപ്പോൾ പുറത്ത് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പെട്ട കാറ് ഇതായിരുന്നു. ഇത് നമ്മുടെ ഒരു പോർഷെ ബോക്സറാണ്. ഇത് ഏതാണ് ഇയർ വന്നിരിക്കുന്നത്? 2018 അല്ലേ. ഇപ്പം നിലവിൽ ഇല്ലാത്തൊരു മോഡലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ? ഇത് 4 cylinder വണ്ടിയാണ്. 2018 ബോക്സർ കൺവേർട്ടബിൾ ആണ്. ഓക്കെ, എക്സ്പെക്ടിങ് അറൌണ്ട് 90 lakhs. സിംഗിൾ ഓണർ വണ്ടിയാണ്, 30,000 കിലോമീറ്റർ ഡ്രിവൺ ആണ്. കമ്പനി സർവീസ് കാര്യങ്ങൾ വാറണ്ടി ഉണ്ട്. ഓക്കെ, അറൌണ്ട് 1 CR അബോവ് വരുന്ന വെഹിക്കിളാണ് ആക്ച്വലി. അത്രയും ഒരു പ്രീമിയം സെഗ്മെന്റും ഒരു സ്പോർട്സ് കാറും കൂടിയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു
ഒരു പ്രോപ്പർ സ്പോർട്സ് കാർ തന്നെയാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട് ദുബായിൽ. അപ്പോൾ അവർ ഈ പറഞ്ഞ കാര്യം വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് കളറാക്കാൻ വേണ്ടി ഇറങ്ങി, അതായത് യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. അവർ വേറെ കൈമനും എന്താ പറയുക മെക്കാനൊക്കെ യൂസ് ചെയ്യുന്നവർ ഒന്ന് വൈകുന്നേരം കളറാക്കാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു വണ്ടിയാണ് പൊതുവെ നമ്മുടെ ബോക്സർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ എങ്ങനെയാണ് പ്രൈസ് പറഞ്ഞത്? പ്രൈസ് 90 lakhs. 90 lakhs അല്ലേ? ഓക്കെ, നൈസ്. ഇനി ഇതിൻ്റെ പുറകിൽ രണ്ട് നല്ല മിഠായി പോലത്തെ മിനി കൂപ്പർ കിടക്കുന്നുണ്ട്, അതും കൂടെ ഒന്ന് കണ്ടുപോകാം. പിന്നെ നമ്മൾ ഓരോ വണ്ടിയുടെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാത്ത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ വണ്ടിയുണ്ട്. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നിങ്ങളുടെ അടുത്ത് കൂടുതൽ വണ്ടികൾ നിങ്ങളുടെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ വണ്ടിയുടെയും ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങാതെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി നേരെ മിനി കൂപ്പറിൻ്റെ അടുത്തേക്ക്. ഓക്കെ, ഇപ്പോൾ മലയാളം യൂട്യൂബേഴ്സിൻ്റെ ഇടയിലുള്ള ട്രെൻഡാണ്. അത്യാവശ്യം റീച്ച് ആയവരൊക്കെ ഇപ്പോൾ ഓരോ മിനി കൂപ്പർ എടുത്തു തുടങ്ങി. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒരു 1 million എത്തിക്കുകയാണെങ്കിൽ ഞാനും എടുക്കുന്നതായിരിക്കും ഒരു മിനി കൂപ്പർ. ഒട്ടും വൈകത്തില്ല, ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് മിനി കൂപ്പർ കിടക്കുന്നുണ്ട്, രണ്ടും എസ് ആണ് അല്ലേ? അതെ. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ ഇത് 2017 മോഡൽ വണ്ടിയാണ്. ഓക്കെ, അറൌണ്ട് സെക്കൻഡ് ഓണർ ആണ്. 66,000 കിലോമീറ്റർ ഡ്രിവൺ ആണ്. ഓക്കെ, വി ആർ എക്സ്പെക്ടിങ് 33 lakhs ഫോർ ദിസ്. 33 lakhs അല്ലേ? ഓക്കെ, അതിൻ്റെ കാര്യമാണെങ്കിലും ഇത് 14 model 16 രജിസ്റ്റേർഡ് വണ്ടിയാണ്. 14 model 16 രജിസ്റ്റേർഡ്, ഇയർ ബാക്ക് വെഹിക്കിൾ ആണ് ആക്ച്വലി. ഇത് 49,000 കിലോമീറ്റർ യൂസ് ചെയ്ത വണ്ടിയാണ്. അതേമാതിരി സെക്കൻഡ് ഓണർ ആണ് വണ്ടി. 26 lakhs നമ്മളിത് സെയിൽ ചെയ്യും. 26 lakhs അല്ലേ? ഓക്കെ. അപ്പോൾ ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നല്ല പുതിയതിൻ്റെ ലുക്കിൽ നല്ല തിളക്കത്തോടെയാണ് നടക്കുന്നത്. നിങ്ങളുടെ ഫേവററ്റ് കളർ ഏതാണെന്ന് കമൻറ്റ് കേട്ടോ. കാരണം ആ കളർ നോക്കിയിട്ട് വേണം എനിക്ക് 1 million ആകുമ്പോൾ വാങ്ങാനേ. അപ്പോൾ അതുകൊണ്ട് ഏതാണ് ഇഷ്ടപ്പെട്ട കളർ എന്നും കൂടെ കമൻറ്റ് ചെയ്തേരെ. നമ്മൾ കുറച്ച് പുതിയ വണ്ടികൾ കണ്ടു, ഇനി നമുക്ക് കുറച്ച് ക്ലാസിക് കാഴ്സ് കാണാം. ക്ലാസിക് കാഴ്സിനാണ് പ്രോപ്പർ ഒരു കേരളത്തിലൊരു ഷോറൂം ഇല്ലാതിരുന്നത്. ആ നിങ്ങൾ ആ ഒരു കുറവ് എന്തായാലും നിങ്ങൾ നികത്തിയതിന് ബിഗ് കുഡോസ് ടു യു. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇതൊരു 78 model W123 ആണ് അല്ലേ? ഇതിന് എങ്ങനെയാണ് നമ്മുടെ ഫിറ്റ്നസ് ഇതുവരെ ഉണ്ട്? ഫിറ്റ്നസ് അറൗണ്ട് 2025 വരെ 25 വരെ ഉണ്ടല്ലേ. അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? എക്സ്പെക്ടിങ് പ്രൈസ് 7.5. ആ ഞാനും വിചാരിച്ചു അത് കൊള്ളാമല്ലോ, അങ്ങനെയാണ് ഞാനിപ്പോൾ തന്നെ മേടിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചു അങ്ങനെ. അപ്പോൾ എന്താ പറയുക, വണ്ടി അത്യാവശ്യം നല്ല നീറ്റ്ലി മെയിൻറ്റെയിൻ ആണ്. എനിക്കിപ്പോൾ ക്ലാസ്സാണ്, 230 ഈ പെട്രോൾ എഞ്ചിൻ ആണ്, മാനുവലാണ് വരുന്നത്. ആ ശരി, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്, ഇമ്പോർട്ടഡ് വണ്ടിയാണ്. അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, നൈസ്. എന്തായാലും കൊള്ളാം. ഒരു നിമിഷമെങ്കിലും ഞാൻ 1.5 ഒന്ന് കേട്ടോ പോന്ന് കൊതിച്ചു പോയി. പറ്റിക്കാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അങ്ങനെ ഈ കാണുന്ന വണ്ടി അത്യാവശ്യം നല്ല റയർ വണ്ടിയാണ്. ഞാൻ ദുബായിൽ കൂടെ ആകെ ഒരെണ്ണം കണ്ടിട്ടുള്ളൂ. അത് ലാസ്റ്റ് പോയ നമ്മുടെ എമിറേറ്റ്സ് കസ്റ്റം ഷോയ്ക്ക് മാത്രം ഒരെണ്ണം കണ്ടു, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഈ കിടക്കുന്ന ഒരു ടൊയോട്ട ക്രൗൺ ആണ്, ഇതെങ്ങനെ ഒപ്പിച്ചു? ഇത് ആക്ച്വലി എംബസി വെഹിക്കിൾ ആണ്. നമ്മൾ ആ ലെവലിൽ പർച്ചേസ് ചെയ്തതാണ്. 1999 വണ്ടിയാണ്. 56,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വണ്ടി. അത് ശരി. ഇപ്പോൾ എംബസി വണ്ടി എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ശരിക്കും ജാപ്പനീസ് എംബസി, നമ്മുടെ ന്യൂഡൽഹിയിലുള്ള ജാപ്പനീസ് എംബസിയിലെ ആൾക്കാർ യൂസ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്ന വണ്ടികളാണ് ഇന്ന് ഇന്ത്യയിലാകെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടികൾ. അല്ലാതെ ഇന്ത്യയിൽ ഈ സംഭവം ഇല്ലായിരുന്നു അല്ലേ? അപ്പോൾ പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2JC എഞ്ചിനാണ് ഇതിനകത്തിരിക്കുന്നത്, അതായത് സുപ്രയുടെ എഞ്ചിൻ. പിന്നെ ഇതിൻ്റെ ബൈ ദ വേ ഇത് വിറ്റ് കഴിഞ്ഞ വണ്ടിയാണ് അല്ലേ? ഓൾറെഡി സോൾഡ് ആയ വണ്ടിയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ? ഇത് ആക്ച്വലി ഒരു NRI പർച്ചേസ് ചെയ്തതാണ്. ആൾക്ക് 6 months അതിൻ്റെ വണ്ടി മതി, ആൾ പേയ്മെന്റ് ഫുൾ തന്നു കഴിഞ്ഞതാണ്. ഓക്കെ ഓക്കെ, 6 months കഴിഞ്ഞ ആൾ വന്നാലേ എടുക്കുള്ളൂ എന്നുള്ള എഗ്രിമെന്റിലാണ് സോൾഡ് ഔട്ട്. അത് ശരി, അതുകൊണ്ട് നേരത്തെ എടുത്ത് വെച്ചാണ്. 6,000 കിലോമീറ്റർ ആണ്. ആക്ച്വലി ഒരു സ്ലീപ്പർ കാർ ആക്കാൻ പറ്റിയ വണ്ടിയാണ്. മൊത്തം കണ്ടു കഴിഞ്ഞാൽ പക്കാ ഡീസന്റ് വണ്ടി. പക്ഷെ ഈ എഞ്ചിനൊക്കെ നമുക്ക് അതെ, പിന്നെ എഞ്ചിൻ നമുക്ക് അഴിച്ചു പണിഞ്ഞ് നല്ല സെറ്റപ്പ് ആക്കി, അത് കുഴപ്പമില്ല. എഞ്ചിൻ പണിഞ്ഞ് സെറ്റപ്പ് ആക്കി നല്ലൊരു സ്ലീപ്പർ കാർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണ്. അങ്ങനെ ഓക്കെ, എന്തായാലും നമുക്കൊന്ന് എഞ്ചിൻ ബേ കൂടെ തുറന്ന് കണ്ടുകളയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൗണിൻ്റെ 3 liter ഇൻലൈൻ 6 എഞ്ചിൻ. ഇപ്പോൾ ഇതിനകത്ത് ടർബോ വരത്തില്ല. സുപ്രനാണെങ്കിൽ 10 turbo വരും, ഇതിലാണെങ്കിൽ ടർബോ വരത്തില്ല. അപ്പോൾ ഇത് ഈ പറഞ്ഞ മാതിരി എടുത്തു കഴിഞ്ഞ് 2 turbo ഒക്കെ വെച്ച് കുറച്ചൊന്ന് മണിഞ്ഞിറക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇറക്കാം. ഇത് നിങ്ങളെ ഇന്ന് വാങ്ങിയത് ആരാണെങ്കിലും ആളെ ആളോടൊന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. കുറച്ചൊന്ന് പണിയാണ്, അത് പുറത്തുള്ള ആളെന്നല്ലേ പറഞ്ഞത്, NRI എന്നല്ലേ പറഞ്ഞത്, കാലിക്കറ്റിലുള്ള ആൾ തന്നെയാണ്. ആ പക്ഷേ NRI ആണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരന് ഇതിന് വേണ്ട ടൂൾസൊക്കെ എന്തായാലും ഈസി ആയിട്ട് പുള്ളിക്കാരന് പുറത്തുനിന്ന് കിട്ടും. അപ്പോൾ എടുത്തോണ്ട് ഒരു അടിപൊളി സ്ലീപ്പർ കാർ ആക്കി ഇറക്കണം. നമ്പറില്ലാത്തവരാണ് രക്ഷപ്പെട്ടു. അങ്ങനെ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ല ഒരു സെറ്റപ്പിൽ ഒരു ഗൂർക്ക കിടക്കുന്നുണ്ട്, അതൊന്ന് കണ്ടുപോകാം. ഇവിടെ ഒരു ഗൂർക്ക ഫുള്ളി ലോഡഡ് ആയിട്ട് കിടക്കുന്നുണ്ട്, നമ്മുടെ വ്ളോഗുകൾ പോലെ തന്നെ ചുമാറിനാട്ടം. പിന്നെ ഒരു അത്യാവശ്യം ലിഫ്റ്റ് ചെയ്ത്, പിന്നെ അതേപോലെ ബീഡ് ലോക്ക് ചെയ്തിട്ടുണ്ട്, മേള് റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്നോർക്കൽ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. മൊത്തം എത്ര രൂപയുടെ പണി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? 6 lakhs ലോഡിംഗ് ഉണ്ട്. 6 lakhs വർക്ക് മാത്രം എക്സ്ട്രാ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇത് ഏത് ഇയറാണ് വണ്ടി? 2019 മോഡൽ. 2019
മോഡൽ. ഓ ഓക്കെ, അപ്പോൾ ഇതിന് എങ്ങനെയാണ് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്? എത്ര കിലോമീറ്റർ ഓടി എങ്ങനെയൊക്കെയാണ്? 11 lakhs ഉണ്ട്. 30,000 കിലോമീറ്റർ റിവൺ, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സെക്കൻഡ് ഓണർ അല്ലേ. 11 ലക്ഷം രൂപയ്ക്ക് നല്ല ഒന്നാം തരം കല്ലം വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഈ പുറകെ കിടക്കുന്ന വണ്ടി നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പണ്ട് ദാവൂദ് ഇബ്രാഹിം നടന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ നാട്ടിലൊരു മാഫിയ ഡോണായിട്ട് നടക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 11 ലക്ഷം രൂപ മുടക്കിയാൽ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ നടക്കാം. അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ ആക്ച്വലി ഇവിടെ കാണാനാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. നമ്മൾ ആക്ച്വലി ഒരു BMW കൂടെ കണ്ടിട്ട്, ഒരു ക്ലാസിക് BMW കൂടെ കണ്ടിട്ട് നമ്മൾ തൽക്കാലം വീഡിയോ നിർത്താണ്. ബാക്കി ഇവരുടെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവർ ഓരോ വണ്ടികൾ വരുമ്പോഴും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും ആസ്കിങ് പ്രൈസും ഒക്കെ അതിനകത്ത് തന്നെ കാണാൻ സാധിക്കും. നമുക്ക് അന്ന് ആ BMW കൂടെ കണ്ടിട്ട് അവസാനിപ്പിക്കാം. നമ്മുടെ റോഡ്വേ കാഴ്സിൻ്റെ ചെയർമാനും കൂടെ നമ്മുടെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് പരിചയപ്പെടുത്തി. പേരെങ്ങനെയാണ്? പേരിന് അഹമ്മദ് മൊയ്തീൻ. വീട് എവിടെയാണ്? അടുത്ത് തന്നെയാണ്. മാത്തോട്ടം തന്നെയാണ്. എവിടെയാണ്? മാത്തോട്ടം. മാത്തോട്ടം അടുത്ത് തന്നെയാണ് അല്ലേ? അടുത്ത് തന്നെ, കോഴിക്കോട് തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. നമ്മുടെ പുതിയ കാറുകൾ മാത്രമല്ല, ഈ പറഞ്ഞ നമ്മുടെ ക്ലാസിക് കാർസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു പരിപാടി കൊണ്ടുവന്നതിൽ ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫുൾ സപ്പോർട്ട്, കട്ട സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് അത്യാവശ്യം നാട്ടിൽ അങ്ങനെ കാണാൻ കിട്ടാത്തൊരു സാധനമാണ്. ഗൾഫിൽ നമ്മുടെ എന്തൂസിയാസ്റ്റുള്ള ഈവൻ US ഭയങ്കര മാർക്കറ്റുള്ള വണ്ടിയാണിത്. പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിൽ അധികം കണ്ടു കിട്ടാത്തൊരു സാധനമാണ്. ഇതേപോലെയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ്റെയും കൂടെ ഉണ്ട് അല്ലേ? അങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഇത് E28 എന്ന് പറഞ്ഞ മോഡലാണ്. വണ്ടിയാണ്, മാനുവൽ, ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്. പ്രത്യേകത എന്ന് വെച്ചാൽ 18,000 കിലോമീറ്റർ യൂസ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ ഓക്കെ. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, മെക്കാനിക്കൽ മൊത്തം ഒറിജിനൽ, ഒന്നുപോലും റീപ്ലേസ് ചെയ്യാത്ത ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. ഓക്കെ ഓക്കെ. BMW പഴയ വണ്ടികളിൽ കുറച്ചൊരു എൻതൂസിയാസ് കാറായിട്ട് അറിയപ്പെടുന്ന ഒരു കാറും കുറച്ചൊരു ആക്ഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് ഈ E28 എന്ന് പറഞ്ഞ സീരീസ്. അതുകൊണ്ട് തന്നെ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പുറത്ത് ഭയങ്കര ഡിമാൻഡുള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാടധികം വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഏകദേശം 23 കാറുകൾ ഇപ്പം നിലവിൽ ഇവിടെ സ്റ്റോക്കുണ്ട്. അതെല്ലാം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും വീഡിയോ പോകുന്നുള്ളതുകൊണ്ട് തൽക്കാലം ഞാൻ വണ്ടികളുടെ കാര്യം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കറിയേണ്ടത് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഫൈനാൻസിൻ്റെയും ബാക്കി സൗകര്യങ്ങളുടെയും കാര്യമാണ്. അത് എങ്ങനെയാണ്? അത് നമ്മളെ മാനേജറായിട്ട് ഞാൻ കണക്ട് ചെയ്ത് സംസാരിക്കാം. വിശദീകരിച്ച് തരും. ഓക്കെ ഓക്കെ. നമ്മുടെ ബൈയിങ് പ്രൊസീജിയറിനെ പറ്റിയിട്ട് നമുക്ക് ഇത് ഇവരുടെ മാനേജറിനോട് സംസാരിക്കാം. അപ്പോൾ ഇനി നമ്മുടെ റോഡ്വേ കാസിൽ നിന്ന് വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സംസാരിക്കാൻ വേണ്ടി നമ്മൾ GLE ചാരി നിൽക്കുന്നുണ്ട്. ഈ GLEയുടെ ഡീറ്റെയിൽസും കൂടെ അങ്ങ് പറഞ്ഞേക്കാം. ഇത് ഒരു 2019 മോഡൽ GLE ആണ്. ഏകദേശം 20,000 കിലോമീറ്റർ അല്ലേ ഓടി? ഓക്കെ. എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്? 69 lakhs ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ പേര് അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഇപ്പോൾ നമ്മുടെ പ്രൈസ് റേഞ്ച് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച്? പ്രീമിയം കാർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു 16 lakhs മുതൽ മുകളിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. 16 lakhs മുതൽ അവൈലബിൾ ആണ്. അത് ഡിപ്പെൻഡ്സ് കാറിന്റെ ക്വാളിറ്റിയും മറ്റ് എല്ലാ ഡീറ്റെയിലും വെച്ചിട്ടാണ് അത് പ്രൈസ് നമ്മൾ വരുന്നത്. ആ ശരി. അപ്പോൾ ഈ ഹയർ എമൗണ്ടിലേക്ക് പോകുമ്പോൾ ഈ ഫൈനാൻസിങ് ഫെസിലിറ്റികളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത്? ഫിനാൻസിങ് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ്സ് അപ്പോൾ കസ്റ്റമറുടെ, അയാളുടെ ഒരു സറൗണ്ടിങ്സിൽ നിന്നിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ IT സിവിൽ സ്കോർ അങ്ങനത്തെ കാര്യങ്ങളും അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഫിനാൻസ് കിട്ടുന്നത്. 80% വരെ കിട്ടുന്ന വെഹിക്കിൾസ് ഉണ്ട്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ വെഹിക്കിളിനനുസരിച്ച്, വണ്ടിയുടെ മോഡൽ അനുസരിച്ചിരിക്കും. പഴയതിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കസ്റ്റമർക്ക് അനുസരിച്ചിരിക്കും. കസ്റ്റമറിന്റെ പ്രൊഫൈൽ എങ്ങനെയാണോ അനുസരിച്ചിട്ടിരിക്കും. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ആ കസ്റ്റമർക്ക് വേണ്ട ഒരു കസ്റ്റമർ കൂടെ നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു വെഹിക്കിൾ എടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അതിന് വേണ്ട സപ്പോർട്ട്, അതായത് ആ കസ്റ്റമർ സെന്ററിലാണ് അതിന്റെ സറൗണ്ടിങ്സ് നമ്മളുടെ വിങ് ഉണ്ടാവും. അയാൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുത്ത് ഇവിടുന്ന് നല്ലൊരു കാർ അദ്ദേഹത്തിന് നമ്മൾ ഡെലിവറി ചെയ്യും. അതായത് ഡോക്യുമെൻറ്റ് വൈസ് ആയാലും ആളായിട്ടായാലും നിങ്ങൾക്ക് ഫൈനാൻസ് കിട്ടാൻ വേണ്ടി ഇവർ സൈഡിൽ നിന്ന് ചെയ്യേണ്ട എല്ലാ സപ്പോർട്ടും ഇവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നവർക്ക് ഇപ്പോൾ നമുക്കൊരു ഞങ്ങളെ നിന്ന് വിശ്വസിച്ച് വണ്ടി വാങ്ങുമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്യാരണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എന്താണ് നമുക്ക് ഇപ്പോൾ പറയാൻ? കാരണം ഞങ്ങളൊരു ഞങ്ങളിവിടെ എടുക്കുന്ന വെഹിക്കിളെല്ലാം തന്നെ ഞങ്ങൾ വളരെ ഇൻസ്പെക്ട് ചെയ്ത് ഇട്ടാണ്, വളരെ നോക്കിയിട്ടാണ് ഞങ്ങൾ വെഹിക്കിൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു 6 months നമ്മൾ 6 months എന്നല്ല, ഒരു 1 year നമ്മൾ കസ്റ്റമേഴ്സിന് നമുക്ക് ആ ഒരു അഷുറൻസ് കൊടുക്കാൻ പറ്റും. നമുക്കുണ്ട്, നമുക്ക് ആ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് എഞ്ചിൻ വൈസ് ചെയ്തിട്ടും പിന്നെ വെഹിക്കിൾസിന്റെ മറ്റ് മെയിൻ്റെ സംബന്ധമായ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റും.
ഓക്കെ അങ്ങനെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റോഡ്വേ കാഴ്ചയിലെ കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഹാൻഡിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കാഴ്ച വരുമ്പോൾ അതിനകത്ത് അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. പിന്നെ ഇവരുടെ കോൺടാക്ട് നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ താഴത്ത് കൊടുത്തിരിക്കുക. നിങ്ങൾക്ക് റേറ്റിനെ പറ്റി ഞാൻ മുന്നും പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒരു ആസ്കിംഗ് പ്രൈസാണ്. നിങ്ങൾക്കൊരു പ്രോപ്പർ നെഗോഷിയേഷൻ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുക. നമ്മളുടെ ഒരു പ്രധാന പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് കാർ ബെസ്റ്റ് പ്രൈസ് ആ രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് നിങ്ങളൊരു നിങ്ങളുടെ ഒരു ജെന്യുൻ ബയറായിട്ട് ഇവർ അപ്രോച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ. നമ്മളൊരു ഫിക്സഡ് പ്രൈസ് പിന്നെ റേഞ്ചിലെ ഒരു ഒരു ക്രൈറ്റീരിയയിലേക്കാണ് നമ്മൾ ഈ കാറിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഇടുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. എന്തായാലും ഇവിടുത്തെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പോൾ എന്തായാലും പതിവ് പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരുപാട് എന്തൂസിയാസ് കണ്ടൻറ്റുകൾ പുറകെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുറകെ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു ഫുള്ളോട് ബ്ലോഗുമായിട്ട് ഞാൻ പിന്നെയും വരാം. ഗുഡ് ബൈ. താങ്ക് യു.